ഹായ് എവ്രിവൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാത്രി മുതൽ നാളെ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നാളെ എനിക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ട്. എൻ്റെ കുഞ്ഞമ്മയുടെ മോളും, അതായത് എൻ്റെ ഒരു ചേച്ചി, പിന്നെ അങ്കിളിൻ്റെ മോളും നാളെ വരുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞ അനിയത്തിയുടെ മോളും അനിയൻ്റെ മോളും നാളെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു വിരുന്നൊരുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയെ ഞാൻ ഒരുക്കി വയ്ക്കുവാണ്. അപ്പം നൈറ്റ് ഡിന്നറിന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നാളത്തേക്കുള്ള പണിയും ഒന്ന് രണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കുവാണ്. അപ്പോൾ നാളെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് തന്നെ നമുക്കത് റെഡിയാക്കി വയ്ക്കാം. അപ്പം ഡിന്നർ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഞാൻ നല്ലവണ്ണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലവണ്ണം തോലൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അഞ്ചാറെണ്ണം എടുത്ത് അതും തോലും മാറ്റി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലോണം അടിച്ച് പേസ്റ്റാക്കി ഒരു ബോക്സിൽ സേവ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം ആ പണി കഴിയും. പിന്നെ ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്ക് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നാളത്തെ ഫുഡ് ബിരിയാണിയാണ്. ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ, ഫ്രൈ, പിന്നെ മറ്റ് കുറേ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമാണ് ഞാൻ വീട്ടിൽ റെഡിയാക്കുന്നത്. കാരണം അവർ നേരത്തെ എത്തും. അപ്പം അവരെത്തിയതിന് ശേഷം കിച്ചണിൽ നിൽക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ബിരിയാണി കടയിൽ ഓർഡർ ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇച്ചിരി നേരത്തെ തീർത്ത് വയ്ക്കാമല്ലോ എന്നാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് ചേർത്ത് അടിച്ച് വെക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ കളർ മാറില്ല. ചിലരൊക്കെ എണ്ണയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ എണ്ണ ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമാണ് ചേർത്ത് നല്ലോണം അടിച്ച് വയ്ക്കാറ്. അപ്പം ഇത് ഒരാഴ്ച വരെ ഇത് കേടൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും അതുപോലെ നമ്മൾ വെച്ചതുപോലെ ഇരിക്കും, ആ സെയിം കളറിലിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് കൂടുതൽ ഉണ്ടാക്കുന്നില്ല, ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഞാൻ വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. ഒരാഴ്ചയ്ക്കപ്പുറം ഞാൻ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ നാളെ രണ്ട് ഗസ്റ്റ് വരുന്നതുകൊണ്ട് എൻ്റെ പപ്പയും അമ്മയും വിളിച്ചിട്ടുണ്ട്. അവരും നാളെ എത്തും. അങ്ങനെ ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പണിയും തയ്യാറായി. ദോശയൊക്കെ ചുട്ടുകഴിഞ്ഞു. ഇനി മറ്റു കാര്യങ്ങൾ നോക്കണം. കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ചിലപ്പോൾ ഇന്ന് കഴുകണം, അല്ലെങ്കിൽ നാളെ കാലത്ത് തന്നെ കഴുകണം, സമയമില്ല. അപ്പം ഇത് ഇഞ്ചിയുടെ കാര്യമൊക്കെ റെഡിയായി. ഇഞ്ചി തോലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കഴുകി, ചെറിയ മണ്ണൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് നല്ലോണം കഴുകി മാറ്റിയിട്ടാണ് ഞാനിത് മിക്സിയിൽ അടിക്കുന്നത്. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ബോക്സിൽ ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് അടിക്കുമ്പം രണ്ട് സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര പേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താണ് ഞാനിത് അടിച്ച് വെച്ചത്. അപ്പോൾ നൈറ്റ് പാത്രം കഴുകുന്നില്ല, കാലത്താണ് കഴുകുന്നത്. മറ്റ് പണികളെല്ലാം തീർത്തു. അപ്പോൾ കാലത്തായി. അപ്പോൾ ആദ്യത്തെ കാര്യമായിട്ട് ചായ ഇടാനാണ് ഒരുങ്ങുന്നത്. ഒരു ചായ കുടിച്ചാലേ നല്ല ഉന്മേഷമായിട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചായ കുടിച്ചില്ലെങ്കിലേ എനിക്ക് ഒരു മടി പോലെ, ഒരു കാര്യം, ഒരു ജോലിയും ചെയ്യാനുള്ള ഒരിതുണ്ടാവില്ല, ഒരു മടി പോലെ. അപ്പോൾ എന്നും കാലത്ത് ചായ കുടിച്ചിട്ടേ മറ്റു പണികളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് പാത്രങ്ങളൊന്നും അത്രയ്ക്ക് കഴുകിയിട്ടില്ല, സമയമില്ലായിരുന്നു, ടയർഡായിരുന്നു. അപ്പോൾ ഇന്ന് ചായ കുടിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങൊക്കെ തുടങ്ങാൻ പോകുന്നത്. അവർ ഇപ്പോൾ ഗസ്റ്റൊക്കെ 10:30 എത്തും. അതിന് മുമ്പ് എല്ലാം ഫിനിഷ് ചെയ്യണമെന്നാണ് മനസ്സിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചായ റെഡിയാവാറായി. ഇപ്പോൾ ഏലക്കപ്പൊടി തട്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഏലക്കപ്പൊടി കൂടി ഇട്ട് അപ്പോൾ നല്ല മണമായിരിക്കും ചായ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂണിൽ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചായ റെഡിയായി. ഇനി ചായ കുടിക്കാം. അപ്പോൾ ഇന്നലെ
വൈകുന്നേരമുള്ള ഒന്ന് രണ്ട് പാത്രങ്ങളും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി മാറ്റുവാണ്. അപ്പോൾ ഇത് കഴുകി മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് കുക്കിംഗ് നമുക്ക് തുടങ്ങാം. ഇത് കഴുകി മാറ്റിയില്ലെങ്കിൽ സിങ്കിൽ ഒരുപാട് പാത്രം ഉണ്ടാവും, പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയി ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം തുടങ്ങാം. ഇപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്, സിങ്ക് ഫ്രീ ആണ്. അപ്പോൾ ഇനി ചിക്കൻ്റെ കാര്യം നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം വാഷ്, രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ട് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടില്ല, ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചാണ് അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നത്. ഇപ്പോൾ തന്നെ സമയം ഒരു 9 മണിയൊക്കെ ആവും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. 9:10 അത്രയ്ക്കൊക്കെ ആവും. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോൾ തന്നെ ഗസ്റ്റൊക്കെ എത്താം. അമ്മയും പപ്പയും 10 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ആ സമയത്തിന് വരും. അതിനു മുമ്പ് 1-2 പണികൾ തീർത്ത് വയ്ക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഇനി ഇതിൻ്റെ ഉള്ള മസാല നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇന്നലെ രാത്രിയെ മസാല റെഡിയാക്കണമെന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോകുമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇറച്ചി മസാല ഒക്കെ എല്ലാം കൂടി ഒരു പാനിലിട്ടിട്ടുണ്ട്. ഇത് നല്ലോണം വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം പൊടിച്ച് അത് ഉപയോഗിക്കാം. പട്ട, ക്രാമ്പ്, ഏലം, പിന്നെ വലിയ ജീരകം, കസഗസ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പൗഡർ ചെയ്തെടുക്കാം. കഴുകി വെച്ച അത് അമ്മ വന്നു, അമ്മയും പപ്പയും വന്നു. പിന്നെ അവർ വരുമ്പോൾ 2 കൊല കൊണ്ടുവന്നു. വീട്ടിലുള്ള കൊലയാണ്, പപ്പ നട്ട വാഴയിലുള്ള കൊലയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ കൊല ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ അത് വീട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ചിക്കൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ചിക്കനിൽ ഞാൻ പൗഡർ ചെയ്ത് വെച്ച ഇറച്ചി മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ അത്രയ്ക്കും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ആദ്യം മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കോൺഫ്ലവർ പൊടി. അത് ചുമ്മാ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കോൺഫ്ലവർ പൊടിയും 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ അത് നമുക്ക് ഊറയിട്ട് വയ്ക്കാം. കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു മണമോ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ്, വെള്ളം ചേർക്കുന്നില്ല. ചിലർ ഇതിലൊക്കെ വിനിഗർ ചേർക്കാറുണ്ട്, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരു മൂന്ന് നാല് മിനിറ്റിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് അത് ഹാർഡാകുന്നത്, ആ ചിക്കൻ നല്ല ഹാർഡായി പോവും. പക്ഷേ ഒരു 4 മിനിറ്റ് കൂടുതൽ മാക്സിമം കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ക്രിസ്പിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോൺഫ്ലവർ, അതൊരു നല്ല ടേസ്റ്റും കൊടുക്കും കോൺഫ്ലവർ ചേർക്കുന്നത്. ഇപ്പോൾ അവസാനം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ കഴുകിയ ഇറച്ചി ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് ആ വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേർഡ് റൈസ് ചെയ്യുവാണ്, തൈര് സാദം. അത് തമിഴ്നാട്ടിലൊരു സ്പെഷ്യലായ ഐറ്റമാണ്. കേരളത്തിൽ അത് ഉണ്ടാക്കുമോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാക്കുമെങ്കിൽ കമൻറ്റിലൂടെ പറയണം. അപ്പം തൈർ സാദം ഞാനത് കുക്കറിൽ സെറ്റാക്കി 1/2 കപ്പ് അരിയിട്ട്, പൊന്നി അരി എന്ന് പറയും, ആ അരിയിട്ട് കുക്കറിൽ വേവിക്കാനിട്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വിസിലടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മറ്റൊരു വശത്ത് ചോറ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമല്ലാത്തവർക്ക് ചോറ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചോറിട്ടിട്ടുണ്ട്. ഇപ്പോൾ നടുക്ക് പായസം, വൈറ്റ് കളർ പായസമാണ്, പാൽ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് എണ്ണ ഒരുക്കുവാണ്. അപ്പോൾ ചേച്ചി ഇനിയിപ്പോൾ എത്തും, ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അടുത്തെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അവരുണ്ടാവും. അപ്പോൾ ഈ എണ്ണയിൽ അണ്ടിപ്പരിപ്പ് ഞാനിട്ട് ഇട്ടിരിക്കുവാണ്. ഇത് അല്പം മൂത്തതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ജൗവരി ആ എണ്ണയിൽ, ആ നെയ്യിൽ തന്നെ നമുക്ക് ഇട്ട് കുറച്ച് വറുത്തെടുക്കുക. നല്ലോണം പൊരിഞ്ഞതിന് ശേഷമാണ് വേവിക്കേണ്ടത്.
അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയിൽ ജൗവ്വര് ചേർത്ത് നല്ലോണം വറുത്തെടുക്കുക. ഒരു അരക്കപ്പോളം ജൗവ്വര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ നമ്മളത് ചേർക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും, പിന്നെ നല്ല പൊരിഞ്ഞ് ഒരു പെട്ടെന്ന് വെന്ത് കിട്ടും. ചേച്ചി വന്നെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കണ്. അതവരെത്തി. ചേച്ചിയും ചേട്ടനും അവരുടെ മോനുമാണ് വരുന്നത്. അവർ ട്രാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. അങ്കിളുടെ മോളും അത് തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചു, അവരകത്ത് വന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത പദാർത്ഥം ചെയ്യാൻ വേണ്ടി റെഡിയായി. അപ്പം മുട്ടപ്പണിയാറം ഉണ്ടാക്കാൻ വേണ്ടി സവാള കട്ട് ചെയ്യുവാണ്. അപ്പോൾ മുട്ടപ്പണിയാറം കേരളത്തിൽ ഉണ്ടാക്കുമോ എന്തോ എനിക്കറിയില്ല. നമ്മൾ മുട്ട ഓംലേറ്റ് ഇടുന്നില്ലേ, അതുപോലെ ഇത് ചെറുതായിട്ട് കുഴിപ്പണിയാറം പോലെ ചെറുതായിട്ട് നമ്മളിത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു പാത്രമുണ്ട്, അതിലുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് സവാള കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിൽ 8 മുട്ട ഞാനതിനെ അടിച്ച് ചേർക്കുവാണ്. നമുക്ക് മുട്ട ആവശ്യമുള്ള മുട്ടയ്ക്ക് എത്ര ചേർക്കാം, നമ്മൾ ബിരിയാണിയിൽ മുട്ട ഉണ്ടാവും, അതുകൊണ്ട് 8 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മുട്ടയും കൂടി ഒന്നിച്ച് അടിച്ച് നല്ലോണം കലക്കിയെടുക്കാം. ഈ മുട്ട പണിയാരത്തിൻ്റെ ടേസ്റ്റ് ഓംലെറ്റിൻ്റെ ടേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും, കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക്, മല്ലിയില, നമുക്ക് എന്തൊക്കെ ചേർക്കാനുണ്ടോ അതൊക്കെ ചേർക്കാം. ഞാനിന്നൊന്നും ചേർക്കുന്നില്ല, സവാള മാത്രമാണ് ചേർക്കുന്നത്. ഇതാണ് കുഴിപ്പണിയാറ കല്ല്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇതിൽ കുഴി കുഴിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കുഴിയിലും ചെറിയ ഒരു സ്പൂൺ ഇട്ടാണ് എടുക്കുന്നത്, വലിയ കരണ്ടിയല്ല. ചെറിയൊരു കരണ്ടി ഇട്ട് ഓരോ കുഴിയിലും ഓരോരോ കരണ്ടി ഒഴിക്കുവാണ്. 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് മാറ്റിയിടണം. തിരിച്ചിടുമ്പം അത് നല്ലൊരു ബോൾ പോലെ ഉണ്ടാവും. അപ്പം ഇത് ചെറിയ ചെറിയ മുട്ടയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓംലെറ്റിനെ കാട്ടിലും ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുള്ള ഒരു പദാർത്ഥമാണ്. ഈ മുട്ട പണിയാരം വെച്ചിട്ട് സെപ്പറേറ്റായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അത് ഗ്രേവി നല്ല ഇറച്ചിയുടെ രീതിയിലൊരു ഗ്രേവി ഉണ്ടാക്കി അതിൽ ഈ മുട്ട പണിയാറൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിന്ന് ഗ്രേവി ഉണ്ടാക്കുന്നില്ല, മുട്ട പണിയാരം മാത്രം തനിയായിട്ട് സെപ്പറേറ്റായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ഗ്രേവി ബിരിയാണിയുടെ കൂടെ ഓർഡർ ചെയ്ത ബിരിയാണിയുടെ കൂടെ ഗ്രേവി കിട്ടും, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഗ്രേവി ഉണ്ടാക്കിയില്ല. അപ്പോൾ വീണ്ടും 8 മുട്ട നമ്മൾ അടിച്ചിട്ട് ഉണ്ടല്ലോ, അപ്പോൾ വീണ്ടും 2-3 പ്രാവശ്യം കൂടി ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും 2-ാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തു. ഇത് മുട്ട പണിയാരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പാൽ പായസം എല്ലാം പൊങ്ങി മറിഞ്ഞു. ഞാനിത് ശ്രദ്ധിച്ചില്ല, മുട്ട പണിയാരം നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പാൽ ചേർത്ത് കൊടുത്ത് അത് നല്ലോണം തിളച്ച് മറിഞ്ഞ് ഒരുപാട് സ്റ്റവിൽ കൂടി പോയി. സാരമല്ല, ഇപ്പോൾ പായസത്തിൻ്റെ കാര്യം തീർന്നു. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിൽ പപ്പടം നമുക്ക് പൊരിച്ചെടുക്കാം. പപ്പടം പൊരിച്ച് മാറ്റിയതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റൊരാളും എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് എത്തിയെന്ന് അവർ, ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അടുത്ത് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇനിയിപ്പം എത്തും. അപ്പോൾ അപ്പപ്പയും അമ്മയും വന്നു, ഒരു ചേട്ടനും ഒരു ചേച്ചിയും മോനും കൂടി വന്നിട്ടുണ്ട്. ഇനി ഒരു ഫാമിലി കൂടി വരാനുണ്ട്. അപ്പോൾ പപ്പടമൊക്കെ ഞാൻ പൊരിച്ച് മാറ്റി ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഞാൻ 1 മണിക്കൂർ ഊറയിട്ട് വെച്ചിരുന്നു. അപ്പോൾ നല്ല ഉപ്പൊക്കെ പിടിച്ച് കാണും. ഇനി ഓരോരോ പീസായിട്ട് ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കിച്ചണിൽ നിൽക്കുമ്പം അമ്മയും ചേച്ചിയും വന്ന് ഇടയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുവാണ്. അപ്പം ഞാൻ വേണ്ട, നിങ്ങളിരുന്ന ഹാളിലിരിക്കും, ഞാൻ എല്ലാ കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ രീതിയിൽ, നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അവർ അമ്മയും ചേച്ചിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഹാളിൽ. ഇപ്പം ഞാനിത് വറുത്ത് കോരി, കടുകും കറിവേപ്പിലയും വറുത്ത് കോരി എടുത്ത് വെച്ചിരിക്കുന്നത് തൈര് ചോറിന് വേണ്ടിയാണ്. അപ്പോൾ ചോറ് നല്ലോണം നല്ല മഷിയായിട്ട് വേവിച്ചെടുത്തിട്ട് അതിൽ ഞാൻ തൈര് ചേർത്ത് കടഞ്ഞ് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ ഇപ്പോൾ കടുകും കറിവേപ്പിലയും വറുത്ത് കോരി അതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ ആപ്പിള്, ഗ്രേപ്സ്, പിന്നെ മാതുളം സീഡ്സ്, ഇതൊക്കെ നമുക്കതിൽ മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല.
ഇതാ അടുത്ത ആളും എത്തി. ഇവർ സ്ഥലം അറിയാതെ അല്പം മാറിപ്പോയി, റൂട്ട് മാറിപ്പോയിട്ടാണ് തിരിച്ച് വന്നത് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മൂന്ന് പേരും ഇവിടെ എത്തി, വരണമെന്ന് പറഞ്ഞ ഗസ്റ്റ് മൂന്ന് പേരും എത്തി. ഇപ്പം വീണ്ടും ഫ്രൈയൊക്കെ എല്ലാം വരുത്ത് കോരി എടുത്ത് വെച്ചിരിക്കുവാണ്. ഓർഡർ ചെയ്ത ബിരിയാണി വന്നു, അതുപോലെ തൈർച്ചോറ്, മുട്ട പണിയാരം, വൈറ്റ് കളർ പായസം. അപ്പോൾ ബിരിയാണിയുടെ കൂടെ വന്ന ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ തൈരുണ്ട്, തൈർച്ചോറുണ്ട്, അതുപോലെ സാധാ റൈസ്, വൈറ്റ് റൈസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ബിരിയാണി കഴിക്കാത്തവർക്ക് വൈറ്റ് റൈസ് കഴിക്കാമല്ലോ എന്ന്. അതുപോലെ ബിരിയാണിയുടെ കൂടെ സാൽനായി എത്തിയിട്ടുണ്ട്, പിന്നെ ഓണിയൻ സാലഡ്. ഇപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പം രണ്ടര മൂന്ന് മണിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് കന്യാകുമാരിയിലൊക്കെ കാണാൻ പോയി. കന്യാകുമാരി നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ്, 40 kilometers അടുത്തേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഞാൻ പോയില്ല, ചേച്ചി, ചേട്ടൻ, പിള്ളേരൊക്കെ കന്യാകുമാരി കാണാൻ പോയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.